അതായത് ചികിത്സ നൽകാതെ പ്രാർത്ഥനയിലൂടെ അസുഖം ഭേദമാക്കാൻ നോക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് അത് പല രീതിയിലും വരുന്നത്. അതിന്റെ കഥ എന്താണ്? പ്രാർത്ഥന മാത്രമാണോ മരുന്ന് നൽകുന്നില്ലേ എന്നൊക്കെയാണ് ഇവർക്ക് ചോദിക്കുന്നത്. മരുന്നാണ് പ്രാർത്ഥന, പ്രാർത്ഥനയാണ് മരുന്ന്. ഈ രാജ്യത്തിന് അതിൻ്റെതായ മരുന്നുകളുണ്ട്. ഈ രാജ്യം, ഈ സംസ്കാരം എന്റെ അഭിമാനമാണ്, എന്റെ രാജ്യമാണ്. ഈ സംസ്കാരത്തിൽ വളർന്നു വന്ന മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ അദ്ദേഹത്തെ ഇതിനു മുമ്പ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഞാനതിന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അതായത് അലോപ്പതി അല്ലാതെ തന്നെ ഈ അസുഖത്തിന് എന്താണ് അസുഖം എന്ന് എനിക്കൊന്നും ക്ലാരിറ്റി ഇല്ല. ഈ അസുഖത്തിന് മരുന്ന് കൊണ്ട് അദ്ദേഹത്തിന് ക്യൂർ വന്നത് ഞാൻ സാക്ഷിയാണ്. അത് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ്. എന്റെ കയ്യിൽ റെക്കോർഡ്സ് മൊത്തം ഇരിപ്പുണ്ട്. അതിൽ സിദ്ധ മെഡിസിൻ ആണ് റോൾ, ആയുർവേദവും സിദ്ധയും. നാട്ടിലുള്ള ഡോക്ടർ വൈദ്യന്മാരുടെ ആണോ? അതെ അതെ. അന്നേരം ഈ അലോപ്പതിയും ഇതിലെല്ലാം കൂടെ മാറിയും തിരിഞ്ഞും ചെയ്യുകയാണോ? അന്ന് സിദ്ധ മെഡിസിൻ ആണ് ചെയ്തിട്ടുള്ളത്. 15-ലും 19-ലും സിദ്ധ മെഡിസിൻ ചെയ്തിട്ടുണ്ട്. അന്ന് പൂർണ്ണമായി ഭേദപ്പെട്ടു. അതിന്റെ റെക്കോർഡ്സ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ റെക്കോർഡ്സ് ജർമ്മനിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് ഭേദപ്പെട്ടു എന്ന് മൊത്തത്തിൽ പറഞ്ഞെങ്കിലും ഏറ്റവും അവസാനത്തെ ബയോപ്സിയിൽ അത് പ്രൂഫും ഉണ്ട്. അതിന് തുല്യമാണ്. ഇതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് സർക്കാരിനോടാണ് ഇവിടെ ഈ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. 4 വർഷത്തോളം ഞാൻ മിണ്ടാതിരുന്നു. ഇനിയും മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. ഇവിടെ ഇത് ക്യാൻസർ ആണെന്ന് ആദ്യം പറഞ്ഞത് ഒരു എൻഡോസ്കോപ്പി വെച്ചാണ്. ഇതാണ് ഇതിന്റെ ദുഃഖം.